തൊഴിലാളികൾക്ക് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. കള്ള് നിരോധിച്ച് തൊഴിലാളികൾ ചാകണ്ട. ഇവിടെ നീരോ നടപ്പിലാക്കിയാൽ ഒരു ദിവസം 170,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ നിന്ന് വർത്തമാനം പറയാന്നല്ലാതെ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോ മൈക്കിടെ മുന്നിൽ വർത്തമാനം പറയാന്നല്ലാതെ, അല്ലാത്ത സമയത്ത് ഇത് എല്ലാമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടോ? ഈ പുകവലി എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന് എല്ലാ സമൂഹത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്നതാ. അത് ഘട്ടം ഘട്ടമായി നമുക്ക് നിരോധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇത് ഇവിടെ പാവപ്പെട്ടവൻ മാത്രം ഉപയോഗിക്കുന്ന കള്ള് ഇവിടെ എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ? കള്ള് നിരോധിച്ചതുകൊണ്ട് കാര്യമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? സമൂഹത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ മദ്യപാനം നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല, ഇപ്പോഴത്തെ നിലയിൽ അത് നിയന്ത്രിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് നിയന്ത്രിക്കുക? നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ധാരാളം മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് വ്യവസ്ഥാപിതമായ നിയമപരമായ മാർഗങ്ങളുണ്ട്. സമ്മർദ്ദങ്ങൾ ധാരാളമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? താങ്കൾക്ക് എന്താണ് അനുഭവം? ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അല്ല ഇത്. ഇപ്പൊ ഇവിടെയുള്ള ചർച്ച തന്നെ നമ്മൾ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ പറ്റിയുള്ള ഒരു ചർച്ചക്കാണ് ഇവിടെ വന്നത്. പക്ഷേ രാഷ്ട്രീയ എല്ലാ സംഭവങ്ങൾക്കും രാഷ്ട്രീയം നൽകുന്ന പ്രകാരത്തിൽ തന്നെ ഇവിടെ രാഷ്ട്രീയമായ സംവാദനങ്ങളുണ്ടായി. ജനങ്ങൾ അതിൽ നിന്ന് രണ്ടു ഭാഗങ്ങളായി മാറി. ഇതല്ല നമുക്ക് ആവശ്യം. ഇവിടുത്തെ മദ്യഷാപ്പുകളെല്ലാം അടച്ചു പൂട്ടി. ഇനി ഈ മദ്യഷാപ്പുകളെ തുറക്കുന്നതിനെതിരെ ഇവിടെയുള്ള എത്ര ചെറുപ്പക്കാർ രംഗത്തിറങ്ങും. ഒരു ഷാപ്പും ഇവിടെ തുറക്കാൻ പാടില്ല. അതിന് ഒറ്റക്കെട്ടായി എല്ലാവരും ഇറങ്ങും. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും എല്ലാവരും അതിനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അവസാനം നാളെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുണ്ട്. ഒന്നും നടപ്പായിട്ടില്ല എന്ന് മാത്രം. കല്ലുവാതുക്കൽ അന്വേഷിച്ച ജസ്റ്റിസ് മോഹൻകുമാർ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നു, ഭദ്രമായി അവിടെ നിൽക്കുന്നു. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നു. ഒന്നും നടപ്പാവുന്നില്ല. വീണ്ടും ജുഡീഷ്യൽ അന്വേഷണം വരാൻ പോകുന്നു. എന്തിനാണ് ഈ പ്രഹസനം, ശ്രീ രണ്ടത്താണി? ഏത് സർക്കാർ ഇപ്പോ ഇത് ഈ ഇടതുപക്ഷ സർക്കാർ എന്നത് മാറി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു വിഷമദ്യ ദുരന്തം ഉണ്ടാകാത്ത വിധത്തിൽ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ താങ്കൾക്ക് കഴിയും? ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങ് പറഞ്ഞ് വളരെ ശരിയാണ്. ഓരോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളുടെയും നടപടികൾ എവിടെയും എത്തുന്നില്ല എന്ന് മാത്രമല്ല, കോടതി ജീവപര്യന്തം തടവിന് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച മണിച്ചൻ തന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ മണിച്ചന്റെ ശിക്ഷ റദ്ദാക്കുന്നതിനെ കുറിച്ച് കോടതിയിൽ എതിർവിചാരണ വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനോ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഹാജരാകാൻ പാടില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഉത്തരവേൽക്കിയിരിക്കുന്നു. അത്രമാത്രം ഇവരെ രക്ഷിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ഇവിടെ ആകെയുള്ള ഒരു പരിഹാര മാർഗം സമ്പൂർണ്ണ മദ്യനിരോധനം തന്നെയാണ്. അതിന് മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആരോചിക്കുന്നതിന് വഴിയുണ്ടോ? ഇവിടെ എല്ലാവരും പുകവലിക്കാരായിരുന്നല്ലോ. പുകവലി നമ്മുടെ നാട്ടിലെ ശീലമായിരുന്നു, ചെറുപ്പക്കാർക്ക് ഫാഷനായിരുന്നല്ലോ. ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പുക വലിക്കുന്നത് നാണക്കേടായി മാറിയിട്ടില്ലേ? ഒരു കാലത്ത് മുറുക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. സൽക്കാര വീടുകളിലേക്ക് പോകുമ്പോൾ പോല കൊണ്ടുപോകണമെന്ന്, പുകയില കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നാട്ടാചാരം ഉണ്ടായിരുന്നു. ഇന്ന് അത് പൂർണ്ണമായി ഉപേക്ഷിച്ചല്ലോ. ഒരു സംശയം വേണ്ട. നിയമം വഴി ആരും ആരെയും രക്ഷിക്കാതെ യോജിച്ചൊരു പോരാട്ടത്തിന് തയ്യാറുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അതിനെ പിന്തുണക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമ്പൂർണ്ണ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം തന്നെയാണ്, ഉറച്ച അഭിപ്രായം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം. ശ്രീ കെ ടി ജലീൽ, അത്രയ്ക്ക് പോകാൻ തയ്യാറാകുമോ ഇടതുപക്ഷ മുന്നണി? 1960 മുതൽ കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ശരിയാവില്ല കേട്ടോ. പറഞ്ഞോളൂ. കഴിഞ്ഞ 35 വർഷക്കാലം മുസ്ലിം ലീഗ് ഭരണത്തിലായിരുന്നു. മുസ്ലിം ലീഗിന് ഈ 35 വർഷത്തെ ഭരണകാലയളവിനുള്ളിൽ മദ്യനിരോധനത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനോ അതിനെ സംബന്ധിച്ച് ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. രണ്ടാമത് അതിനുള്ള ഒറ്റ വാക്കിൽ താങ്കൾക്ക് മറന്നു ഒറ്റ കാര്യം. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കിട്ടിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. മലപ്പുറം ജില്ല സമ്പൂർണ്ണ മദ്യനിരോധന ജില്ലയാക്കണമെന്ന പ്രഖ്യാപനം നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ യോജിപ്പില്ല. മുസ്ലിം ലീഗ് ശക്തമായി ഭരണരംഗത്തുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീ രണ്ടത്താണി, അതായത് യു ഡി എഫിന് ഇപ്പോഴും ആ നയം പിന്തുടരാൻ കഴിയില്ല? ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ അപ്പൊ വ്യക്തമാണ്. അബ്ദുറഹിമാൻ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് ഇതിന് അനുകൂലമല്ല, മദ്യനിരോധനത്തിന് അനുകൂലമല്ല എന്നല്ലാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗിന്റെ അഭിപ്രായമാണെന്നാണല്ലോ ഞാൻ പറയുന്നത്. അബ്ദുറഹിമാൻ പറഞ്ഞു മുസ്ലിം ലീഗ് ഭരണത്തിൽ വരാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന്.
അതുകൊണ്ട് പറഞ്ഞതാണ്. മലപ്പുറത്ത് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു എം എൽ എ പറയുന്ന കാര്യങ്ങൾക്ക് മാന്യത മാന്യതയോടുകൂടി പറഞ്ഞു. മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് ഒറ്റക്ക് മരിച്ചപ്പോൾ ഞങ്ങൾ ഈ സമീപനം എടുത്തു. നിങ്ങൾ എം എൽ എ ആണ്, ഈ വിരിക്കുന്നവർ പോലെയല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഒരു അവസാനമായി, എനിക്ക് സമയമില്ല, അവസാനമായി ശ്രീ എം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്ന അഞ്ച് കള്ള് ഷോപ്പുകൾ കുറ്റിപ്പുറം, പേരശനൂര്, പാണ്ഡികശാല, നാഗപറമ്പ്, തിരുനാവായ, ഈ കള്ള് ഷോപ്പുകൾ ഒരു കാലത്തും തുറക്കില്ല. അവർ ഞാനാണ് പറയുന്നത്. ശ്രീ രംഗാധരൻ, താങ്കൾ ഇടപെട്ടാലേ ഇതൊന്ന് തെളിയിക്കാൻ. അല്ല, നോക്കൂ നോക്കൂ, എനിക്ക് വ്യാജമദ്യ ദുരന്തങ്ങൾക്ക് പരിഹാരം സമ്പൂർണ്ണ മദ്യ നിരോധനമാണ്. പ്ലീസ് നിൽക്കണേ, പ്ലീസ് ചേട്ടോ ചേട്ടോ, ഒന്ന് 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 നിർത്തും നിർത്തും, നമുക്കിത് കഴിഞ്ഞിട്ടാ. പ്ലീസ് പ്ലീസ് ഇരിക്കും. ഇപ്പൊ അവിടെ കണ്ടേന്ന് മനസ്സിലാവുന്നത് മദ്യത്തെക്കാൾ ലഹരിയുള്ളതാണ് പാർട്ടി രാഷ്ട്രീയം എന്നാണ്. ഈ പാർട്ടി രാഷ്ട്രീയത്തിന് പോവാതെ എല്ലാ പാർട്ടികളും ഒന്ന് അവിടെ ഇരിക്കും മരിച്ചത്. നമ്മുടെ കേരള ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ എത്തണ്ടായി. കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ നമ്മുടെ മണ്ഡലം ഭരിക്കുന്ന എം എൽ എയും കൂടെ ഒരു പ്രസ്താവന നടത്തി. പ്രതികൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കുന്നു. ഞങ്ങൾക്കിത് വരെ വ്യക്തമായിട്ടില്ല ആർക്കെതിരെയാണ് കൊലപാതകത്തിന് ഈ മദ്യ ദുരന്തത്തിന്റെ പേരിൽ കേസെടുത്തിട്ട് എന്നുള്ളത്. തീർച്ചയായും മറ്റൊരു രാഷ്ട്രീയ അഭിപ്രായം കൂടി വന്നു എന്നുള്ളൂ. നമുക്ക് ഏറ്റവും അവസാനമായി നല്ല അവസരമാണ് ശ്രീ എം ഗംഗാധരൻ, അദ്ദേഹത്തെ ഒന്നുകിൽ ദയവീത് കേൾക്കും. പ്രായോഗികമായി ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് പരിഹരിക്കണമെങ്കിൽ പഞ്ചായത്തുകൾക്ക് മദ്യഷാപ്പ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുക. അല്ല, അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ വളരെ കുറച്ചേ മദ്യഷാപ്പുകൾ ഉണ്ടാവൂ. എന്ന് മാത്രമല്ല, പഞ്ചായത്തുകൾക്ക് മദ്യഷാപ്പുകൾ പരിശോധിക്കാനും അതിൽ വ്യാജമദ്യം വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അവകാശം കൊടുക്കുക. തീർച്ചയായും പ്രായോഗികമായി സ്വീകരിക്കാവുന്ന നടപടികളാണ് വേണ്ടത്. ആ നടപടികൾ നമ്മുടെ സർക്കാർ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായാലും, സ്വീകരിക്കും എന്ന പ്രതീക്ഷയാണ് മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷയോടെ നിയന്ത്രണരേഖ അവസാനിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, ശ്രീ കെ ടി ജലീൽ, ശ്രീ ഡോക്ടർ എം ഗംഗാധരൻ, ശ്രീ മൊയ്തു ടി ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.